നമസ്കാരം എവർക്കും ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, അതിന്റെ ഒരു ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ ഏകദേശം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഡ്യൂറന്റ് കപ്പ് എന്താണെന്നും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡ്യൂറന്റ് കപ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ വരുന്ന ആ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഡ്യൂറന്റ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമുകൾ ISL നിന്നും വൈ ലീഗിൽ നിന്നും ഡിഫൻസ് ആർമിയിൽ നിന്നും ഉള്ള ടീമുകളായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടീം ഡ്യൂറന്റ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന വിവരം ചോദിച്ചിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് അതിനൊരു റെസ്പോൺസ് കൊടുക്കാനായിരുന്നു, കാരണം ഒരു കൺഫർമേഷൻ ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് മുതലാണ് ഈ ഡ്യൂറന്റ് കപ്പ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുക, എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്. ഈ ടൂർണമെന്റിൽ 16 ടീമുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 24 വരെയായിരിക്കും ഈ ഒരു ടൂർണമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഒരു ടൂർണമെന്റ് അവസാനിക്കും. ഒരുപാട് ടീമുകൾ അടങ്ങുന്ന ഒരു ചെറിയ ടൂർണമെന്റ് ആയിട്ടാണ് ഈ ഒരു ഡ്യൂറന്റ് കപ്പിനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ISL നിന്നും 5 ടീമുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 5 ടീമുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ നിരാശ എന്ന് പറയട്ടെ, ഈ 5 ടീമുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഇല്ല എന്നുള്ളതാണ്. പിന്നീട് ഏതൊക്കെയാണ് 5 ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജംഷഡ്പൂർ FC, ബാംഗ്ലൂർ FC, ATK, ചെന്നൈയിൻ FC, FC ഗോവ, ഇങ്ങനെയുള്ള 5 ടീമുകൾ, ISL നിന്നുള്ള 5 ടീമുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഗോകുലം FC ഒരു ടൂർണമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഡിഫൻസ് ആർമിയും ഐ ലീഗ് ടീമുകളും ISL ടീമുകളും അണി നിൽക്കുന്ന ഒരു ചെറിയൊരു ടൂർണമെന്റ് ആണ് ഡ്യൂറന്റ് കപ്പ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മറ്റു വീഡിയോ മറ്റു ന്യൂസുമായി മറ്റോറിയുമായി കണ്ടുപിടുന്നവരായിരിക്കും.